കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് യുവാവ് ട്രെയിൻ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ സി സി ടി വി ദൃശ്യം 24 കിട്ടി. റെയിൽവേ താൽക്കാലിക ജീവനക്കാരൻ തമിഴ്നാട് സ്വദേശിയെ തള്ളിയിടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. കുറച്ച് മങ്ങലുണ്ട്, നമുക്ക് കണ്ണൊക്കെ തെളിച്ച് നോക്കിയാലേ കാണാൻ പറ്റൂ. അപ്പോൾ പാടുപെടേണ്ട. കാഞ്ചീപുരം സ്വദേശി ശരവണാണ് ശനിയാഴ്ച രാത്രി മരിച്ചത്. സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. സമീർ, ഏത് സമയത്താണ് ഇയാളെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്? ശനിയാഴ്ച രാത്രി 11:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. മംഗളൂരു കൊച്ചുവേളി എക്സ്പ്രസിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ അപകടം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വേളയിലാണ് അവിടെ ഉണ്ടായിരുന്ന അതിലെ താൽക്കാലിക ജീവനക്കാരൻ, ബെഡ് റോളറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അനിൽകുമാർ, കണ്ണൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തി. ആ വ്യക്തിയാണ് കാഞ്ചീപുരം സ്വദേശിയായിട്ടുള്ള ശരവണുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് തള്ളിയിടുകയും ചെയ്തത്. ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയത് അവിടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഈ ശരവണിനെ അനിൽകുമാർ തള്ളുന്നത് കണ്ടിരുന്നു. അക്കാര്യം പോലീസിൽ മൊഴി നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ അനിൽകുമാറിന് കസ്റ്റഡി എടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തത്. എന്നാൽ താൻ അവിടുന്ന് എ സി കോച്ചിൻ്റെ ഡോറിൽ നിന്ന് മാറിയിരിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തള്ളിയിട്ടിട്ടില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു അനിൽകുമാർ. പിന്നീടാണ് അന്വേഷണ സംഘം ഈ സി സി ടി വി ഉൾപ്പെടെ പരിശോധിക്കുകയും അതിനൊടുവിൽ ഇത്തരത്തിലുള്ള ഒരു തള്ളൽ പിറകിൽ നിന്ന് തള്ളുന്നതായി കാണുന്നുണ്ട്. അക്കാര്യം കൂടി ബോധ്യപ്പെടുകയും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുകയും അതുകൂടി ചേർത്തുകൊണ്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്നലെ സന്ധ്യയോടുകൂടെ ഈ വ്യക്തി താൻ തള്ളിയിട്ടു എന്നുള്ള കാര്യം സമ്മതിക്കുന്നത്. ആദ്യം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് റെയിൽവേ പോലീസ് കേസെടുത്തിരുന്നത്. പിന്നീട് അത് കൊലപാതകത്തിനുള്ള വകുപ്പ് ചുമത്തുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രതി ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലാ ജയിലിലാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് ഏറെ ആശ്വാസകരമാവുന്ന, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്ന ഒരു സി സി ടി വി ദൃശ്യം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമായിരുന്നു. യാത്രക്കാരനെ തള്ളിയിടുകയും ആ യാത്രക്കാരൻ പ്ലാറ്റ്ഫോമിനും അതുപോലെ തന്നെ ട്രെയിനും ഇടയിൽ കുടുങ്ങിപ്പോവുകയും തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയും ചെയ്ത അതിദാരുണമായ, ഏറെ വേദനപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു ശനിയാഴ്ച രാത്രി ഉണ്ടായത്. എസ് കെ എൻ, താങ്ക് യു.